ഹലോ ഹായ്, ഞാൻ ഉനൈസ് പൂനൂർ. വൺ പ്ലസ് വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറേ കാലത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഒരു വ്ളോഗൊക്കെ ആയിട്ട് വരുന്നത്, കൊറോണൻ്റെ പ്രശ്നങ്ങൾ കാരണവും. അല്ലാതെ ഞങ്ങൾ ഈ വ്ളോഗൊക്കെ ഒഴിവാക്കി കുറച്ച് പാട്ട് പരിപാടികൾ വെബ് സീരീസൊക്കെ ആയിട്ടായിരുന്നു ചാനലിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്നും മുമ്പോട്ട് പോകാത്തൊരു സാഹചര്യം വന്നുകൊണ്ടൊക്കെ നമ്മൾ വെക്കുക ആ പരിപാടികളൊക്കെ നിർത്തി. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറച്ച് എന്താ പറയുക, ഒരു ടീമുണ്ട്, അവർക്ക് പ്രത്യേക ഒരു പേരും കാര്യവും ഒക്കെ ഉണ്ട്. ഗവൺമെൻറ് അല്ലെങ്കിൽ സമൂഹമൊക്കെ വിളിക്കുന്ന പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും നമ്മൾ അവരെ വിശേഷിപ്പിക്കുന്നില്ല, നമ്മുടെ സഹോദരന്മാരാണ് അവർ. അപ്പോൾ ആ ഒരു രീതിയിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സ്നേഹവിരുന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുകയാണ്. ഒരു 100 കുടുംബങ്ങളുണ്ട്, 100 കുടുംബങ്ങളിലായി 400 ആളുകളുണ്ട്. അപ്പോൾ ഒറ്റ പ്രാവശ്യം എല്ലാവരിലേക്കും ഭക്ഷണം എത്തിക്കാൻ പറ്റാത്തൊരു ബഡ്ജറ്റിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങൾ 4 ഘട്ടമായിട്ട് ആണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റിലത്തെ ഘട്ടമാണ് 100 പേർക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടും പിന്നെ ഞങ്ങൾ ജോലി ചെയ്തിട്ട് കിട്ടുന്ന പൈസ എന്നൊക്കെ കുറച്ച് പൈസ ഒക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിരിയാണി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ വലിയ ഫുഡ് വെച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നുമല്ല. ഞങ്ങൾ ക്യാമറയ്ക്ക് ബാക്കിൽ നിൽക്കുന്ന ഷാഫിയും നമ്മളെ സുഹൃത്തുക്കളായ ജോജോ, മുഹമ്മദ് അലി, അങ്ങനെ ഞങ്ങൾ ഖത്തറിലൊക്കെ ഉള്ള സമയത്ത് ചെറുതായിട്ട് ഭക്ഷണമൊക്കെ വെച്ചിട്ടുള്ള പരിചയം, പിന്നെ ഒമാനിൽ ചെറിയൊരു കോഫി ഷോപ്പ് നടത്തിയിരുന്നു, ആ സമയത്തുള്ള ചെറുതായിട്ട് ഭക്ഷണം വെച്ചുള്ള പരിചയം അതൊക്കെയാണുള്ളത്. പക്ഷേ ഇന്നിവിടെ ഭക്ഷണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മളൊരു പ്രിപ്പറേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് മാക്സിമം ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടിയിട്ട് ഇതുപോലുള്ള ആളുകളെ സഹായിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ ആഴ്ചക്ക് 12 ലക്ഷം രൂപേൻ്റെ ബൈക്ക് എടുക്കുക, കാർ എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒന്നല്ല. ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ്. നമുക്ക് മനുഷ്യന്മാരെ എന്താ പറയുക, തിരിച്ചറിയുക, മനുഷ്യനെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണല്ലോ വലിയ കാര്യം. അല്ലെങ്കിൽ മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒന്നൊരു മൂല്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കിപ്പോൾ മറ്റുള്ള ഒരു ആളെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരിക്കലും നല്ലൊരു വിശ്വാസിയാവാൻ പറ്റില്ല. അപ്പോണ്ട് ഇതുപോലുള്ള ആളുകളാണ് നമ്മൾ ചേർത്ത് പിടിക്കുക, അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് മുമ്പ് റിച്ചുബായി, ദാസട്ടൻ, കോഴിക്കോട് അത്തരത്തിലുള്ള ആളുകളൊക്കെ പരിചയപ്പെടുത്തിയത് നമ്മളായിരുന്നു നിങ്ങൾക്ക് മുമ്പിൽ ഈ ചാനലിലൂടെ. അത് നിങ്ങൾ നല്ല സ്വീകരണം തന്നിരുന്നു. റിച്ചുബായും ദാസട്ടനൊക്കെ ഒന്ന് ഒരുപാട് ഉയരത്തിലാണ്, അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പരിപാടി ചെയ്തിട്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനെ ചാരിറ്റി എന്നൊന്ന് പറഞ്ഞിട്ട് ആരും ഒരു കാറ്റഗറൈസ് ചെയ്യേണ്ട, കാരണം അത്തരത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ചെയ്യേണ്ട ഒരു ബാധ്യത ആയിട്ട് കണ്ടിട്ട് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഭാഗത്തു നിന്ന് വേണ്ടി വെച്ചാൽ പരമാവധി ഒരു സപ്പോർട്ട് തരിക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ കയ്യിൽ നിന്നുള്ള പൈസയും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ചെറുതാണെങ്കിലും ഒരു വരുമാനമുണ്ട്, അതെല്ലാം കൂടി എടുത്തിട്ടാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ചിലവൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ നിങ്ങളെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് മാത്രമാണ് ആവശ്യം. മറ്റ് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരാളെ രൂപ വാങ്ങാതെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഫഹദ് ഉണ്ട് ചാനലിലുള്ള. അപ്പോൾ ഫഹദിനെ ക്ഷണിക്കുകയാണ്, ഫഹദിനൊന്ന് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. ഇതാണ് ഫഹദ്. ആൾ കുറച്ച് ഷൈയാണ്, പക്ഷേ ഇനി കുറച്ച് വീഡിയോയിൽ എല്ലാ വീഡിയോയിലും മൂപ്പരും മൂപ്പരതായ സാന്നിധ്യം അറിയിക്കും. അപ്പോൾ ഫഹദ് എന്താണ് പറയാനുള്ളത് പറയും പ്രേക്ഷകരോട്? നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം, പിന്നെ വേറെന്താ? അതന്നെ കട്ടക കൂടക്ക നമ്മൾ പൊളിക്കാൻ പോവാണ് അല്ലേ? അപ്പൊ നോക്കല്ല, അപ്പൊ നമ്മള് ഫുഡ് വെക്കുന്ന പരിപാടിയിലേക്ക് പോവാണ്. ഫുഡ് വെക്കാന്ന് പറഞ്ഞാലും ഞങ്ങൾ പരിചയമുള്ള ആളുകളല്ല, പക്ഷെ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് കുബൂസും കറിയും പരിപ്പും നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുള്ള പരിചയമുള്ളൂ. അപ്പൊ ഒന്ന് ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത്, ശരിയാവുന്ന വിചാരിക്കുന്നു. പൊളിക്കാവാ, പോവല്ലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ. തോൽ പൊളിച്ച ഉള്ളി വെട്ടുകൊള്ളാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഉള്ളി ഇങ്ങനെ കുനുവിനാ അരിഞ്ഞിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ ബക്കറ്റിലേക്ക് കട്ടെടുത്തിരും. അപ്പോൾ തിളച്ചിരിക്കുന്ന എണ്ണ അവിടെ ഉണ്ടാവും, എണ്ണൻ്റെ അകത്തേക്ക് ഉള്ളി എടുത്ത് എറിയാം. എന്നിട്ട് പതുക്കെ ഈ സാധനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇളക്കി തൈകി തലോടി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ മൊരിഞ്ഞ് വരും. നമുക്കൊരു റെഡ് കളറായി വരുന്നത് വരെ അതിനെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അത് കരഞ്ഞു പോകാൻ പാടില്ല, ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പരിപാടി കുളമായി പോകും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇങ്ങനെ തൈകി തലോടി അതൊരു റെഡിഷ് കളറായി വരുന്നത് വരെ അതിന് ഈ ഒരു പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാം. കേട്ടോ, ഇപ്പോൾ കാണാൻ നല്ല രസമല്ല, ഈ കോലത്തിലായി വരണം. അപ്പോൾ നമ്മുടെ ചിക്കൻ അവറുകൾ, പിയാപ്പിള ചിക്കൻ അവറുകൾ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ചിക്കൻ്റെ അകത്ത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചാണ് നമ്മൾ ഒന്നുകൂടി നമുക്ക് മസാലയൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അതിനൊന്ന് ഇളക്കി മറിച്ചു ഇത് മറിച്ചു ഒന്ന് സെറ്റാക്കുക. പരമാവധി ചിക്കൻ്റെ മുകളിൽ മസാല പിടിക്കുന്നതനുസരിച്ചുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ബിരിയാണിക്ക് മസാലക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പരമാവധി കഴിയുന്ന അത്ര നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക, ഉഷാറാക്കി കൊടുക്കുക. നമ്മൾ പ്രത്യേകിച്ച് ഒപ്പം അറിയാത്ത ആൾക്കാരായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ഉഷാറാക്കി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അപ്പുറത്തെ ചട്ടി ഇങ്ങനെ തിളച്ച് നിൽക്കുന്നുണ്ടോ, നമുക്ക് ആ എണ്ണയിലേക്ക് ചിക്കൻ അവറുകളെ പിടിച്ച് എറിയേണ്ടിയുണ്ട്. എറിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ പീസാക്കിയിട്ട് എടുത്ത് ചിക്കൻ ചട്ടിയിലേക്ക് ഇടുക. എന്നിട്ട് പതുക്കെ വന്ന് വരുന്നതനുസരിച്ച് ഓരോന്ന് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേവൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല, അങ്ങനെ ചിക്കൻ എടുത്തിട്ട് വേവുന്നതിനനുസരിച്ച് എടുത്ത് ചട്ടിയിലേക്ക് ഇടുക. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര ചിക്കൻ ഉണ്ട് അല്ലെ, ചിക്കൻ ഓരോരോ പ്രാവശ്യം തവണകളായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പൊരിച്ചെടുത്ത് ഉഷാറാക്കി വെച്ച ചിക്കൻ അത് അപ്പുറത്ത് മൊഞ്ചനായിട്ട് കുട്ടപ്പനായിട്ട് ഇരിക്കുന്നത് കണ്ടില്ല, ആഹാ അന്തസ്.
ഇനിയാണ് മക്കളെ കളി തുടങ്ങാൻ പോണേ. നമുക്ക് അടുപ്പ് മുട്ടി വെച്ചിരിക്കുന്ന അവിടെ തീ മുട്ടണം. കുറച്ച് മുട്ടിയും വിറകും ചേരിയൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് പതുക്കെ അങ്ങനെ പാകി സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് തീ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മസാലക്കുള്ള ചെമ്പൊക്കെ ഉണ്ട്. അപ്പോൾ പതുക്കെ വിറകൊക്കെ ഇങ്ങനെ പാകി അട്ടിക്ക് സെറ്റാക്കി വെക്കുക. എന്നിട്ട് തീ കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇഞ്ചും പച്ചമുളകൊക്കെ മിക്സിൻ്റെ അകത്തിട്ടിട്ട് ചതച്ചരച്ചെടുത്തേണ്ടതുണ്ട്. ഇത് നമുക്ക് മസാലൻ്റെ അകത്ത് ഇടാനുള്ള സാധനമാണ്. അപ്പോൾ പരമാവധി നന്നായിട്ട് ചതച്ചരച്ചെടുക്കുക. ചൂടായിരിക്കുന്ന ചെമ്പിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ കാട്ടിട്ട് വെളിച്ചെണ്ണൻ്റെ പള്ളക്കൊരു കുത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ചാടിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയുണ്ട്, ഉള്ളി വാരി കണ്ടിട്ട് ഈ ചെമ്പട്ടിയിലേക്ക് അങ്ങോട്ട് ഇടുക. ചെമ്പട്ടിയിലേക്ക് പരമാവധി ഉള്ളി ഇട്ടതിന് ശേഷം നമുക്ക് വലിയൊരു ചട്ടക്കുണ്ട്. ആ ചട്ടക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കണ്ടിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇത് വാട്ടിയെടുത്താൽ മാത്രമേ മസാലക്കുള്ള സെറ്റാവുള്ളൂ. അപ്പോൾ പരമാവധി നന്നായിട്ട് വാട്ടിയെടുക്കുക. എന്നാൽ നല്ല ഗുണവും മണമൊക്കെ ഉണ്ടാവും. ഉള്ളി ഏകദേശം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ഇടിച്ച് ചതച്ച് വെച്ച ആ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി എടുത്തും കാര്യം നല്ലോണം അങ്ങോട്ട് വിതറി കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ വേറൊരു സാധനം കൂടി അവിടെ ശരിയാക്കി ചെയ്യില്ല, പച്ചമുളക്. പച്ചമുളക് ആ മുതലിനെ എടുത്തിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ ചെതറി വാരിയെറിയുക. എന്നിട്ട് ആ ചട്ടകം തന്നെ അങ്ങോട്ട് എടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി അവിടെ കൊടുക്കുക. ഇളക്കി ഉതിർത്ത് മറിക്കുക. ഒന്ന് വേഗം നോക്കി ചങ്ങായിമാരെന്നും പറഞ്ഞ് തീ അടിയിൽ നിന്ന് ആളി കത്താണ്. അപ്പോൾ നമ്മളൊന്നും നോക്കേണ്ട, വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൊണ്ട് വെളുത്തുള്ളിയും എടുത്തും കണ്ടി നിരകത്തൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി മറിക്കുക. ഈ സാധനങ്ങൾ നാല് സാധനങ്ങളിൽ നന്നായിട്ട് സെറ്റാകുന്നവരെ ഒന്നും കൂടി ഒന്ന് ഇളക്കി ഉയത് മറിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുക. അത് പതുക്കെ മൂടി വെച്ച് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. ഇഞ്ഞച്ചാടിക്ക് ഇഞ്ഞച്ചാടിക്ക് എന്ന് പറഞ്ഞൊരാൾ ഇവിടെ കാത്തുക്കാണെങ്കിൽ കുറേ നേരം നമ്മളെ തക്കാളി മൂപ്പന് മൂപ്പനെയും കൂടെ എടുത്ത് ചെമ്പിലേക്ക് അങ്ങോട്ട് ചാടിക്കും. മൂപ്പർക്ക് ഇപ്പോൾ കുറച്ച് വില ഒക്കെ കൂടുതലാണ്ട് അതിൻ്റെ ഒരു ഗമയുണ്ടാവും, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടെ ഒരു മടിയുണ്ടാവും. അത് നമ്മൾ കാര്യമാക്കണ്ട. നന്നായിട്ട് മൂപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് ഇളക്കി മറിച്ച് വന്നങ്ങോട്ട് സെറ്റാക്കി എടുക്കാം. നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വയന്നും ഇങ്ങോട്ട് വന്ന് കാണണ്ടല്ലോ. മസാലൻ്റെ ആ മോനെ പൊള്ളിയായിക്കും. ഇതിൻ്റെ അകത്തൊക്കെ ഇനി കറിവേപ്പില എടുത്ത് ഇങ്ങോട്ട് വലിച്ചു ഉരിങ്ങാട്ടിട്ട് കാണേണ്ടല്ലോ. എൻ്റെ മോനെ വല്ലാത്തൊരു ടേസ്റ്റായി. കറിവേപ്പില ഇല്ലാത്തൊരു പരിപാടിയില്ല. ഇനി നമ്മൾ കുറച്ച് നല്ല വെള്ളം എടുത്തിട്ട് അരി ഒന്ന് കഴുകിയെടുക്കാം. അരി നന്നായിട്ട് കഴുകുക. അരി നന്നായിട്ട് കഴുകിയ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഈ അരി വെക്കാനുള്ള ചെമ്പാട അടിയിൽ തീയൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം കൊണ്ടുപോയിട്ട് കമത്തണം നമുക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ജീരകം എടുത്ത് ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് ചതറി കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഏലക്കായും മറ്റ് സാമഗ്രികളും ഒക്കെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഡാൽഡ അങ്ങോട്ടേക്ക് ചാടാൻ കുറച്ച് മടിയായി നിൽക്കുന്നുണ്ടെങ്കിലും മൂപ്പര അങ്ങോട്ട് ഉന്തി തള്ളിയിടാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഈ ക്യാരറ്റ് പുനുവിനാ അങ്ങനെ മുറിച്ചും കഴിഞ്ഞിട്ട് സെറ്റാക്കി എന്നിട്ട് നമുക്ക് ഈ ക്യാരറ്റ് അരിൻ്റെ മുകളിലേക്ക് ഇടുക. അരിൻ്റെ മുകളിലേക്ക് മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇടുക. നല്ല രസമുണ്ടല്ലോ കാണാനല്ലേ, ആ അടിപൊളി. എന്നിട്ട് നമുക്ക് ഇതിനെ എടുത്തിട്ട് നേരെ തിളച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് മറിച്ചിടാണ് വേണ്ടത്. ഇപ്പോൾ അരി ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. അരി വെന്ത് വരുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ ആ സമയമാകുന്ന സമയത്ത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം റൈസ് റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് ഒന്ന് പൊന്തിച്ച് നോക്കുക. അപ്പോൾ അത് ഏകദേശം കാണാമല്ലോ, റൈസ് റെഡിയാണ്. ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. നമുക്ക് മസാലൻ്റെ ബാക്കിയുള്ള പണിയും കൂടി നോക്കേണ്ടതാണ്. അപ്പം മസാലൻ്റെ അകത്തേക്ക് നമുക്കൊരു തൈര് കുത്തിപ്പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം മസാലക്ക് ആവശ്യമുള്ള പൊടികളുണ്ടല്ലോ, മസാലക്ക് ആവശ്യമുള്ള എല്ലാ പൊടികളും ഇങ്ങനെ വിതറി കൊടുക്കുക. ആവശ്യമുള്ള എല്ലാ പൊടികളും വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ അതിനൊന്ന് ഇളക്കി മിക്സാക്കി സെറ്റാക്കി എടുക്കുക. Thank you.
ഇനി നമുക്ക് നേരത്തെ അവിടെ ചിക്കൻ അവറുകളെ തയ്യാറാക്കി വെച്ചിട്ടില്ല, മൂപ്പര എടുത്തങ്ങാണ്ട് ഈ മസാലൻ്റെ അകത്തൊക്കെ അങ്ങോട്ട് ഇടണം. മൂപ്പര പതുക്കെ അങ്ങനെ ഉന്തി തള്ളി അതിൻ്റെ അകത്തൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയെന്ന് പറയുമ്പോൾ ഇതൊക്കെ വെന്ത സാധനമായതുകൊണ്ട് നേരത്തെ മാതിരി അലാക്കിൻ്റെ ഇളക്കൽ ഇളക്കിക്കുകയാണ് അതൊക്കെ ചെതറി പോകുക. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നല്ലോണം ശ്രദ്ധിച്ച് ഇതിനെ ഇളക്കി മസാലൻ്റെ അകത്ത് പിടിപ്പിക്കുക. ഉഷാറായിട്ട് ഇതാ മസാല റെഡി ആയി നിൽക്കുന്നുണ്ട്, നല്ല മണമുണ്ട്. എന്നിട്ട് രണ്ട് വാൻ്റെ ഇല വെട്ടിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് മൂടിയിട്ടിട്ട് നമുക്ക് റൈസ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിലൊക്കെ ലെയറായിട്ട് അങ്ങോട്ട് ഇടണം. റൈസ് ഇതേപോലെ എടുത്തും കണ്ടി ഇങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ ലെയറായിട്ട് ഇടാം. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നേരത്തെ ഫസ്റ്റ് നമ്മൾ പൊരിച്ച് വെച്ച ആ ഉള്ളി ഉണ്ടല്ലോ അന്ന് ഇതാക്കി വെച്ച ക്രിസ്പി ആക്കി വെച്ച ഉള്ളി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചെറുതായിട്ട് വിതറി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തക്കാളി ഉണ്ടല്ലോ, തക്കാളി എടുത്തിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം ഒറ്റ ലെയറും കൂടി അരി എടുത്തിട്ട് അതായത് റൈസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ പതുക്കെ ചെമ്പട്ടി അങ്ങോട്ട് മൂടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കനലിട്ട് കനലിട്ട് കണ്ടിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോവാണ്. സംഗതി ദമ്മാണ്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വന്ന് നോക്കാം. അപ്പം നമ്മൾ ദമ്മൊക്കെ ഇട്ട് കുറച്ച് ഒരു അരമണിക്കൂർ അടുത്ത് ഗ്യാപ്പൊക്കെ എടുത്തിട്ട് ദമ്മ് പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ കനലൊക്കെ ഇട്ട് കണ്ടിട്ട് അവിടെ സെറ്റായി നിൽക്കുകയാണ്. അപ്പം നമുക്ക് ദമ്മ് പൊട്ടിച്ച് നോക്കാം അല്ലേ. ഫഹദ് പൊട്ടിക്കാല്ലേ. സംഗതി ആദ്യമായിട്ട് ഞാൻ നമ്മളെ ചങ്ങായിയും കൂടി ഇങ്ങനെ ചോറ് വെച്ചാട് കൊടുത്തപ്പോൾ തന്നെ മനസ്സിന് കിട്ടിയൊരു സുഖം വല്ലാത്ത തന്നെയാണ്. എൻ്റെ ചങ്ങായിമാരെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ചോറ് കളമ്പിങ്ങാണ്ട് ഈ കൊച്ചു മക്കളെ മുമ്പിലൊക്കെ അങ്ങോട്ട് വെച്ചെടുത്ത സമയത്തുണ്ടല്ലോ അയറ്റളം മുഖത്തൊക്കെ കണ്ട ആ പുഞ്ചിരുണ്ടല്ലോ, അതന്നെയാണ് ഈ കച്ചവടത്തിലെ നമ്മളെ ഏക ലാഭവും. അപ്പോൾ നമ്മളെ ആദ്യത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ആദ്യത്തെ പരിപാടി വളരെ മനോഹരമായിട്ട് കഴിഞ്ഞു. നമ്മൾ സമയത്തിന് ഭക്ഷണം എല്ലാവർക്കും എത്തിക്കാൻ പറ്റി. മഴ വന്നിരുന്നു, മഴ പേടിപ്പിച്ച് മാറിപ്പോയി. പക്ഷേ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നമുക്ക് പരിപാടി വളരെ ഭംഗിയായിട്ട് കറക്റ്റ് സമയത്ത് തീർക്കാൻ സാധിച്ചു. അതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മളോട് സഹകരിച്ച കുറേ ആൾക്കാരുണ്ട് ഇവിടുത്തെ. ഉരുമൂപ്പുണ്ട്, അയ്യപ്പേട്ടന്, അതുപോലെ നമ്മളൊരു സുഹൃത്ത് ദീപുവാണ് ഞങ്ങളെ ഇവിടേക്ക് എത്തിച്ചത്. ദീപു ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. ദീപിൻ്റെ അടുത്ത് ഞങ്ങൾ തേനെടുക്കാൻ വരലുണ്ട് മുമ്പ്. അങ്ങനെയാണ് ഇവിടേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്, ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു തീരുമാനങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതുപോലെ ദീപുവിന് നന്ദി പറയുകയാണ്. പിന്നെ ഞങ്ങളെ ഭക്ഷണം വെക്കാൻ സഹായിച്ച ആബിദ് അമ്പലപ്പറമ്പിലുണ്ട്, ആസിഫുണ്ട്, ക്യാമറയ്ക്ക് പിന്നിൽ ഷാഫി സിനിമ ഫോട്ടോഗ്രാഫർ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് സഹകരിച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചവരൊക്കെ സഹായിച്ചുകൊണ്ട്
പിന്നെ ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. അതേപോലെ ഇവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠനോപകരണങ്ങൾ എത്തിക്കാനുള്ള പരിപാടികൾ, പിന്നെ വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള ആവശ്യ സമയത്ത് ഓരോരോ പരിപാടികൾ എത്തിക്കാനും ഒക്കെയുള്ള പദ്ധതികളുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. പിന്നെ അത് തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും നൽകുക. പിന്നെ ഞാൻ അയ്യപ്പേട്ടനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇവിടുത്തെ ഊരുമൂപ്പനാണ് അയ്യപ്പേട്ടൻ. അയ്യപ്പേട്ടൻ ഞാൻ ഇന്ന് ഇവിടെ ശേഖരിക്കുന്നത്. അയ്യപ്പേട്ടാ, അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും എന്താ പറയുക ശരിയാക്കി തന്നതും പൂർണ്ണമായിട്ട് സഹകരിച്ചതിൻ്റെയൊക്കെ നേതൃത്വം വെച്ച് നമ്മൾ അയ്യപ്പേട്ടനാണ്. അയ്യപ്പേട്ടനാണ് ഈ ഊരിൻ്റെ മൂപ്പന്. അതുപോലെ ഇത് ദീപ് ഞങ്ങളുടെ സുഹൃത്താണ്. അതുവഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ അയ്യപ്പേട്ടാ, എന്താണ് നിങ്ങൾ എന്തെങ്കിലും വേണ്ടുമൊക്കെ സംസാരിച്ചാൽ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മളെ വട്ടച്ചിറ ഊരിലെ 1900 ആളുകൾക്ക് ഈ ഇത് ഭക്ഷണം കൊടുക്കാൻ ഇന്ന് കഴിഞ്ഞു. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ കാലാവസ്ഥ ഞങ്ങളോട് പ്രതികൂലമായിരുന്നെങ്കിലും ഇപ്പോൾ അനുകൂലമായിരുന്നു. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നല്ല നിലകളിലേക്ക് ഞങ്ങളെപ്പോലുള്ള ചെറിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ നല്ല മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്ര ഒരു പ്രവർത്തനം ഉണ്ടായതിന് ഊരിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. ഹാപ്പി ബൈ അല്ലേ.